യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗം ഞാൻ വായിക്കുന്നു. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ വേദപുസ്തകം എടുക്കുക. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം, യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവനിരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന മോശയെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശു കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ 1-ാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവരത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപ ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവരെവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ ഉപദേശം ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. ആമേൻ. മത്തായിയുടെ സുവിശേഷം 5, 6, 7 വാക്യങ്ങളിൽ അധ്യായങ്ങളിൽ നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ ഉപദേശം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ഉപദേശം ഒരു വ്യക്തിയെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിൻ്റെ ഉപദേശം ഒരു വ്യക്തിയെ സൗമ്യതയിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിൻ്റെ ഉപദേശം ഒരു വ്യക്തിയെ ശത്രുക്കളെ സ്നേഹിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിൻ്റെ ഉപദേശം നാളെക്കുറിച്ചുള്ള ചിന്ത യേശുവിൻ്റെ ഉപദേശം നാളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ജനത്തിന് വിടുതൽ നൽകി തരുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉപദേശത്തിൻ്റെ പ്രത്യേകത മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിൻ്റെ ഉപദേശം അധികാരത്തോടു കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജനത്തിന് യേശുവിൻ്റെ ഉപദേശം അനുഗ്രഹമാണ്. അവൻ്റെ ഉപദേശം ശാസ്ത്രിമാരെ പോലെ പരീശന്മാരെ പോലെ അല്ലായിരുന്നു. യേശുവിൻ്റെ ഉപദേശം അധികാരത്തോടു കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു ജനത്തെ ഉപദേശിച്ചത് അധികാരത്തോടുകൂടെയായിരുന്നു. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശു അധികാരത്തോടുകൂടെ ഇതിൻ്റെ നടുവിൽ വന്ന് നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കാണുന്ന യേശു അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസ് കാണുന്ന യേശു, ആ ഭാഗങ്ങളിൽ പൗലോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു വെളിപ്പാട് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കാണുന്ന യേശു, അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണോടുകൂടിയവനും പാദം വെള്ളോടുന്നതിന് സദൃശ്യം, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും നാവ് ഇരുവാഴ്ത്തലയുള്ള മൂർച്ചയുള്ള വാളിനെ പോലെയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിൻ്റെ മധ്യേ വന്ന് നിൽക്കുന്ന യേശു വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് വെളിപ്പെട്ട യേശുവാണ്. അധികാരമുള്ളവനായിട്ടാണ് യേശു ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉപദേശം അധികാരത്തോടു കൂടെയായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ആമേൻ. അപ്പോൾ യേശുവിനെ ഏതു വിധത്തിലും തകർത്ത് കളയുവാനും യേശുവിനെ കുറ്റം ചുമത്തി യേശുവിനെ കൊല്ലുവാനും യേശുവിനെ തകർത്ത് കളയുവാനുമായി തന്ത്രങ്ങളും ആലോചിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ എപ്പോഴും നടക്കുന്ന കൂട്ടരാണ് പരീശന്മാരും ശാസ്ത്രിമാരും. പരീശന്മാരും ശാസ്ത്രിമാരും ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ വ്യഭിചാരം ചെയ്ത ഒരു സ്ത്രീയെ കാണുവാനിടയായി തീർന്നു. ആ പുരുഷനെ പറഞ്ഞു വിട്ടിട്ട് ആ സ്ത്രീയെ പിടിച്ചു. പിടിച്ചതിന് കാരണം, നസറായൻ ദേവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു, നസറായനെ കൊടുക്കുവാൻ പറ്റിയൊരു അവസരം. ഈ സ്ത്രീയെ കൊണ്ട് ദേവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരുന്ന യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട്
ഈ പരീശന്മാരും ശാസ്ത്രിമാരും ചോദിക്കുകയാണ്, ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിയണം, നീ ഇവളെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇവൾ പാപം ചെയ്തിരിക്കുന്നു, ഇവൾ അകൃത്യം ചെയ്തിരിക്കുന്നു, മോശയുടെ ന്യായപ്രമാണം പറയുന്നത് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്താണ് ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നത്? യേശുവിന് മനസ്സിലായി, ഇവന്മാർ എന്നെ കുരുക്കുവാനുള്ള പദ്ധതിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, എന്നെ കുറ്റം ചുമത്തുവാനുള്ള പദ്ധതിയുമായിട്ടാണ് ഈ പരീശന്മാരും ശാസ്ത്രിമാരും വന്നിരിക്കുന്നത്. യേശു അവരുടെ നിരൂപണം അറിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ഒളിഞ്ഞിരിക്കുന്ന പാപങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന അകർത്യങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന ചിന്തകൾ യേശു അറിയുകയാണ്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന ശുശ്രൂഷ നിങ്ങൾ സ്വീകരിക്കുന്നത് പോലെയായിരിക്കും ഇതിനകത്ത് ശുശ്രൂഷ നടക്കുന്നത്. നിങ്ങൾക്കത് സ്വീകരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അത് നേരെ തിരിച്ച് എന്നിലേക്ക് വരും. ഈ സ്ത്രീ യേശുവിന്റെ അടുക്കൽ കൊണ്ട് നിർത്തിയിട്ട് ഇവന്മാർ ചോദിക്കുക, ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശയെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അടുത്ത് പറയുന്നു, ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. ഇവന്മാർ ചോദിച്ച നിമിഷത്തിൽ തന്നെ യേശുവിന് കാര്യം മനസ്സിലായി. യേശു വിരലുകൊണ്ട് നിലത്ത് എഴുതുവാൻ തുടങ്ങി. അവിടെ യേശു എന്താണ് നിലത്തെഴുതിയതെന്ന് വ്യക്തമായി പറയുന്നില്ല എങ്കിലും നമുക്ക് മനസ്സിൽ ഇവന്മാർ ഓടിയതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു നിലത്തെഴുതിയത് ഇവരുടെ ജീവിതത്തിലെ പാപങ്ങളായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ത്രീയെ കുറ്റം വിധിക്കുവാൻ വന്നവർ, ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തക്കവണ്ണം പദ്ധതി തയ്യാറാക്കി വന്നവർ ഇപ്പോൾ ഈ സ്ത്രീയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോകുക. എന്താണ് യേശുവിന്റെ മറുപടി? ഇവന്മാരുടെ ചോദ്യം, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഈ വ്യഭിചാരിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു കല്ലെറിയുവാൻ അവർക്ക് അവസരം കൊടുത്തിരുന്നെങ്കിൽ, ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് യേശു പറഞ്ഞിരുന്നെങ്കിൽ യേശുവിനെ അവിടെ ഇവർ കുരുക്കുമായിരുന്നു. കാരണം 30 യഹൂദന്മാരുടെ മരണശിക്ഷ റോമൻ ഗവൺ എടുത്തു മാറ്റി. ഇപ്പോൾ യഹൂദന്മാർക്ക് മരണശിക്ഷ കൽപ്പിക്കുവാനുള്ള അധികാരമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ യേശു ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞാൽ യേശുവിൻ അവിടെ കുറ്റക്കാരനായിത്തീരും. ആ ഒരു പേരിൽ യേശുവിനെ അകത്താക്കാം. 2, ഇവളെ കല്ലെറിയരുതെന്ന് യേശു പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായി സംസാരിച്ചു എന്ന് പറയുവാൻ ഒരു കാരണമായി. ഈ രണ്ട് കാരണങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഈ സ്ത്രീയെ കല്ലെറിയട്ടെ. എന്നിട്ടും യേശു തറയിൽ എഴുതിക്കൊണ്ടേയിരുന്നു. പിന്നെ നാം വായിക്കുന്നു അതിന്റെ 9 വാക്യം, പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. അപ്പോൾ എന്തോ ഒന്ന് സംഭവിച്ചു. ഇവന്മാർ ഓടുവാൻ, സ്ത്രീയുടെ അടുക്കൽ നിന്ന് ഓടുവാൻ, യേശുവിന്റെ അടുക്കൽ നിന്ന് ഓടുവാൻ എന്തോ ചിലത് അവിടെ സംഭവിച്ചു. അത് യേശു തറയിൽ എഴുതുകയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹൃദയം കാണുന്ന ഒരു യേശു ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ രഹസ്യത്തിൽ വെച്ചിരിക്കുന്ന ചില കേസുകളുണ്ട്, അത് ഇന്ന് രാത്രി നിങ്ങൾ എടുത്തു മാറ്റിയേ പറ്റത്തുള്ളൂ. ആമേൻ. നിങ്ങൾ പള്ളിയിൽ പോകുന്നു, ശരിയാ. അന്യഭാഷ നിങ്ങൾ നിർത്താതെ പറയുന്നു, ശരിയാ. അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നരകത്തിൽ പോകാം.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിങ്ങൾ പള്ളിയിൽ പോകുന്നു നിങ്ങൾ ആരാധിക്കുന്നു പക്ഷേ വെച്ച് മതിയാക്കേണ്ട ചില കേസുകളുണ്ട് വെച്ച് മതിയാക്കേണ്ട ചിലതുണ്ട് അത് നിങ്ങൾ വെച്ച് മതിയാക്കാത്തിടത്തോളം കാലം സ്വർഗത്തിൽ പോകത്തില്ല പാരമ്പര്യം നിങ്ങളെ രക്ഷിക്കത്തില്ല പ്രൈസ് ദി ലോർഡ് പാരമ്പര്യം നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഉള്ളിലുണ്ടോ എന്ന് സംശയമുണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നിന്നെ അകറ്റുന്ന സ്വഭാവമായിരുന്നാലും പ്രവൃത്തിയായിരുന്നാലും ഏതായിരുന്നാലും എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ നിന്ന് അതിനെ വലിച്ചു കളയണം എന്നിട്ട് ക്രിസ്തുവിന് നിന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കണം ആമേൻ ഹല്ലേലൂയ യേശുവില്ലാത്ത പെന്തക്കോസ്തുകാരനായി നടക്കാം യേശുവില്ലാത്ത വിശ്വാസിയായി നടക്കാം എന്നാൽ ഒരു ദിവസം അത് തെളിയും എന്നാൽ ഒരു ദിവസം അത് വെളിപ്പെടുത്തും എന്റെ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ പാരമ്പര്യം ആരാന്ന് യഥാർത്ഥ വിശ്വാസി ആരാന്ന് അന്യഭാഷ യഥാർത്ഥമായി പറഞ്ഞതാരാന്ന് എന്റെ കർത്താവിന്റെ വരവിൽ വെളിപ്പെടും റൂട്ട് മാറി വലിയ പാപവും വെച്ചുകൊണ്ട് വലിയ ദുഷ്ട പ്രവൃത്തിയും ചെയ്തുകൊണ്ട് യേശുവിനെ കുരുക്കാൻ കരി വന്നതാ യേശു വിടുവോ ഇന്ന് രാത്രി ഇതിനകത്ത് യേശുവിന് ചിലത് ചെയ്യാനുണ്ട് നിങ്ങളുടെ ശരീരത്തിലല്ല നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചിലരുടെ ഹൃദയങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട് ഒരാചാരമല്ല ഒരനുഷ്ഠാനവുമല്ല നിന്റെ ഹൃദയം പൂർണ്ണമായി നീ ക്രിസ്തുവിന് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്തുവില്ലാതെ നിനക്ക് ജീവിക്കാം ക്രിസ്ത്യാനിയായിട്ട് സിനിമ കാണുന്ന എത്ര പേരുണ്ടെന്ന് കരപുരത്തി കാണിച്ച് സിനിമ കാണുന്ന ഞാനും സിനിമ കാണുന്നൊരു പെന്തക്കോസുകാരനായിരുന്നു സിനിമ മുടങ്ങാതെ കാണുന്നൊരു പെന്തക്കോസുകാരനായിരുന്നു പക്ഷെ എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നസ്രായൻ വെളിപ്പെട്ടപ്പോൾ ഞാൻ അതിനെ നിർത്തി എനിക്കൊരു കാര്യം മനസ്സിലായി എന്നോടുകൂടെ നസ്രായൻ അത് കാണത്തില്ലെന്ന് എന്നോടുകൂടെ നസ്രായൻ അത് കാണത്തില്ല എന്ന് എന്നോടുകൂടെ നസ്രായൻ അത് കാണത്തില്ല ലോകത്തുള്ള എല്ലാ മ്ലേച്ഛതകളും ലോകത്തുള്ള എല്ലാ ദുഷ്ടതരവും നീ കാണുന്ന സിനിമയിലൂടെ ഒഴുകുകയാണ് ഞാൻ പറയാം ഞാനൊരു പെന്തക്കോസുകാരന്റെ കുടുംബത്തിലെ ജനിച്ചത് ഞാനും പെന്തക്കോസുകാരനായിട്ട് വളർന്നു പക്ഷേ എന്റെ ഉള്ളിൽ നസ്രായനില്ലായിരുന്നു സിനിമ കാണുന്ന ഒരു പെന്തക്കോസുകാരൻ ഇന്ന് രാത്രി സിനിമ കാണുന്ന പെന്തക്കോസുകാരും പെന്തക്കോസുകാരന്മാർ ഇതിനകത്തുണ്ട് അവരോട് ഞാൻ പറയുന്നത് നിന്റെ ഉള്ളിൽ നസ്രായൻ ഇല്ലേ ഇല്ല അത്രയ്ക്കും ദൈവത്തിന്റെ സഭ അധംബദിച്ചു കിടക്കുകയാണ് ഇന്ന് രാത്രി നിനക്കൊരു ഉദ്ധാരണം ഉണ്ടാകണം അപ്പൊ ചോദിക്കുക സഹോദര സിനിമ കണ്ടിട്ട് ഒരു കുറ്റബോധം തോന്നുന്നില്ലല്ലോ ഞാൻ പറയാം സിനിമ കണ്ടിട്ട് കുറ്റബോധം തോന്നാത്തതല്ല കുറ്റബോധം തോന്നുന്ന ആ ഒരു ഹൃദയത്തെ കുത്തുന്ന അവസ്ഥ നിന്റെ ഹൃദയത്തിൽ അത് ചത്തുപോയി ഞായറാഴ്ച സഭ വരും മധുരാധന്യഭാഷ പക്ഷെ വീട്ടിനകത്ത് വന്നാൽ ഏഷ്യൻ നൈറ്റ് സൂര്യ ഓൺ ചെയ്യാതെ ഉറക്കം വരത്തില്ല ഇന്ന് രാത്രി സ്വർഗത്തിൽ പോകണമോ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ വെച്ചിരിക്കുന്ന ആ ദുഷ്ട പ്രവണത നീ എടുത്തു കളയണം വിദേശത്തിന്റെ ദൈവം ഒരു മാറ്റം അയക്കാൻ പോവുകയാണ് നിങ്ങളുടെ ചിരി കാണുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കരങ്ങളടിച്ച് കർത്താവൻ നന്ദി പറഞ്ഞേ സ്ത്രീയെ കൊണ്ടുവന്നവന്മാരുടെ തെറ്റ് യേശു എഴുതിയപ്പോൾ അവന്മാർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അവർ ഓടി യേശുവിനോട്ട് ഓടുവാൻ തുടങ്ങി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളാരും ഓർണമെന്റ്സ് ധരിക്കത്തില്ല വെള്ളസാരിയെ നമ്മൾ ഉടുക്കത്തുള്ളൂ പക്ഷേ സിനിമ നമ്മൾ മുടങ്ങാതെ കാണും
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. ആമേൻ. ആ കരമടിച്ച് എന്നോട് സ്നേഹമുള്ളവർ കരമടിച്ച് നന്ദി പറഞ്ഞ് നാളെ വരുമ്പോഴേ കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. അങ്ങനെ പറയുന്നവരൊന്ന് കരവത്തി കാണിച്ചൊന്ന് കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാവരും ഓടിപ്പോയി. എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. വന്നത് ഒരു വഴിയാണെങ്കിൽ ഓടിയത് ഏഴ് വഴി. പിടിച്ചോണ്ട് വന്നത് ഒരു വഴിയാണെങ്കിൽ ഓടിയത് ഏഴ് വഴി. പിടിച്ചോണ്ട് വന്നത് ഒരു വഴിയാണെങ്കിൽ, ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഓടിയത് അവരുടെ തനി സ്വഭാവം വെളിപ്പെട്ടപ്പോഴാണ്. ആമേൻ. നസ്രായന്റെ അടുത്ത് നീ വന്നാൽ നിന്റെ തനി സ്വഭാവം അവൻ പറയും. നസ്രായന്റെ അടുത്ത് വന്നാൽ നിന്റെ തനി രൂപം അവൻ വിളിച്ചു പറയും. നസ്രായന്റെ അടുത്ത് വന്നാൽ നിന്റെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കും. നസ്രായന്റെ അടുത്ത് വന്നാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നസ്രായന്റെ അടുത്ത് വന്നാൽ നീ ഉയർച്ച പ്രാപിക്കും. മോശയുടെ ന്യായപ്രമാണം ആ സ്ത്രീയെ നോക്കി പറയുകയാ, മരണം മരണം. എന്നാൽ യേശു പറയുകയാ, ഞാൻ നിനക്ക് ശിക്ഷ കൽപ്പിക്കുന്നില്ല. എന്റെ യേശുവിനെ ഞാൻ ഇന്ന് രാത്രി ഉയർത്തുകയാ. മറ്റാരൊക്കെ ആരെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞാലും, ആരൊക്കെ നിന്നെ വെറുത്താലും, ആരൊക്കെ നിന്നെ നിന്ദിച്ചാലും, നിന്റെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ അവൻ മതി. യേശു ക്രിസ്തുവിനെ കുറിച്ച് ലഭ്യമായ വെളിപ്പാട് ആണ് നിന്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും ആവശ്യമായ ഘടകം. ഏതെങ്കിലും രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് നീ യേശുവിനെ കണ്ടെങ്കിൽ രോഗസൗഖ്യം പ്രാപിച്ചുകൊണ്ട് നീ വന്നു വഴിയെ പോകും. പക്ഷേ ഒരു നരകമുണ്ട്, ഒരു സ്വർഗമുണ്ട്. സ്വർഗത്തിലേക്ക് പോകുവാനുള്ള മാർഗം യേശുവാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ, ആ ഒരു വെളിപ്പാടാണ് നിനക്ക് കിട്ടിയെങ്കിൽ, നീ അന്ത്യം വരെ യേശുവിന് വേണ്ടി നീ ജീവിക്കും. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ അടിച്ചു നന്ദി പറഞ്ഞ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കും, ബ്രദറെ ഇപ്പോൾ യേശുവിന് വേണ്ടി അല്ലേ ജീവിക്കുന്നത്? ആണ്. പക്ഷേ യേശുവിനാണ് യേശുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുകയും യേശുവിന് വേണ്ടാത്തത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുകയും ചെയ്താൽ യേശു നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞു ദൈവത്തിന്. യേശു ആ സ്ത്രീയോട് പറയുകയാണ് പത്താമത്തെ വാക്യം. യേശു നിവർന്ന് അവളോട്, സ്ത്രീയേ അവരെവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 8:36 വാക്യത്തിൽ പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ആമേൻ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? യേശു നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നും ദൈവിക സ്വാതന്ത്ര്യത്തിൽ കഴിയുവാനാണ് യേശു നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഏതോ ഒരു വിഷയത്തിൽ നിനക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമില്ലേ? ഏതോ ഒരു വിഷയത്തിൽ നിനക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമില്ലേ? എന്നാൽ ഇന്ന് രാത്രി സത്യം നീ അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. നീ സത്യത്തെ അറിഞ്ഞാൽ സത്യം നിന്നെ സ്വതന്ത്രനാക്കും. ആരാ സത്യം? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നില്ല. സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴി യേശുവാണ്. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാനും ദൈവിക നന്മകൾ പ്രാപിച്ചെടുക്കുവാനുമുള്ള ഏക വഴി യേശു ക്രിസ്തുവാണ്. ഇന്ന് രാത്രി നിനക്കൊരു ഉയർച്ച വേണമെങ്കിൽ യേശുവാണ് ഏക വഴി.
ഈ രാത്രി നിനക്കൊരു അനുഗ്രഹം വേണമെങ്കിൽ യേശുവാണ് ഏക വഴി. സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ നീ പോയാൽ ദൈവം പറയും, ഞാൻ പുത്രനിലൂടെ അല്ലാതെ ഒന്നും ഞാൻ ചെയ്യത്തില്ല, പുത്രനിലൂടെയാണ് ഞാൻ ലോകത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, പുത്രനിലൂടെയാണ് ഞാൻ ലോകത്തെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, പുത്രനിലൂടെ കൂടെയാണ് ഞാൻ ലോകത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ, യേശുവിലൂടെയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അക്കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് പാപമാണ്. നമ്മുടെ ശബ്ദം ദൈവം കേൾക്കാതെ വണ്ണം ദൈവത്തിന്റെ ചെവിയെ മന്ദമാക്കിയിരിക്കുന്നതും പാപമാണ്. എന്നാൽ ഈ പാപ സ്വഭാവത്തിൽ നിന്നും ഈ പാപ ശക്തിയിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. പാപക്ഷമ പ്രാപിപ്പാൻ ചർച്ചിൽ പോയാൽ ശരിയാകത്തില്ല. പാപക്ഷമ പ്രാപിപ്പാൻ മറ്റ് പുണ്യസ്ഥലങ്ങളിൽ പോയാൽ ശരിയാകത്തില്ല. പാപക്ഷമ പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ വരണം, അവന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ അവന് ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. ഹല്ലേലൂയാ. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. ഹല്ലേലൂയാ. സ്വർഗത്തിലെ ദൈവം പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ദൈവത്തെ കാണണമെങ്കിൽ നാമം ശുദ്ധിയുള്ളവരായി തീരണം. ഹല്ലേലൂയാ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ശുദ്ധിയുള്ളവനായി തീരുന്നത്? വേദപുസ്തകം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയാ. ഒരു പുണ്യകേന്ദ്രങ്ങൾക്കും മറ്റ് പല സ്ഥലങ്ങൾക്കും നമ്മുടെ പാപത്തെ മാറ്റുവാൻ കഴിയുകയില്ല. നമ്മുടെ പാപത്തിൽ നിന്നും നമ്മുടെ രോഗത്തിൽ നിന്നും നമ്മുടെ ശാപത്തിൽ നിന്നും പൂർണ്ണ വിടുതൽ നമുക്ക് നൽകി തരുന്നത് യേശു കർത്താവാണ്. കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞ് ദൈവം തന്റെ സഭയെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം തന്റെ സഭയെ അനുഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. ക്രിസ്തു ഇല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന്റെ കോപത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്തു ഇല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന്റെ കോപത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വരുമ്പോൾ അവൻ ദൈവ കോപത്തിൽ നിന്നും മാറുകയാണ്. അവൻ നിത്യജീവൻ പ്രാപിച്ചെടുക്കുകയാണ്. ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഏക വഴി യേശുവാണ്. നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ഏക വഴി യേശുവാണ്. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാനുള്ള വഴിയും യേശുവാണ്. ഇന്ന് രാത്രി അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചിലരുടെ ഹൃദയങ്ങളെ അവൻ നോക്കുന്നുണ്ട്. അവൻ ചിലരുടെ ഹൃദയ രഹസ്യങ്ങളെ അവൻ കാണുന്നുണ്ട്. ഇന്ന് രാത്രി അവൻ ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. രണ്ട് കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയാ. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ വിളിച്ചു പറയുകയാ, യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് മാത്രമല്ല സകല മനുഷ്യരുടെയും പാപത്തിന് മുഴു ലോകത്തിന്റെയും പാപത്തിന് പ്രായച്ചിത്തമാകുന്നു യേശു ക്രിസ്തു. നമ്മുടെ പാപത്തിന് മാത്രമല്ല മുഴു ലോകത്തിന്റെ പാപത്തിന് പരിഹാരം പ്രായച്ചിത്തം കഴിച്ചവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയാ. നമുക്കൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. നമുക്കൊരേ ഒരു മധ്യസ്ഥനെ ഉള്ളൂ. അവന്റെ പേരാണ് യേശു. ഉറക്കെ പറഞ്ഞാൽ യേശു. ഉറക്കെ പറഞ്ഞ യേശു. ഉറക്കെ പറഞ്ഞ യേശു. ഉറക്കെ പറഞ്ഞ യേശു. 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 ഒരൊറ്റ മധ്യസ്ഥനെ ഉള്ളൂ. അത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന നസറേനായ യേശുവാണ്. ആമേൻ. നിനക്ക് ഹൃദയശുദ്ധി പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ രക്തം സംസാരിക്കുന്ന രക്തമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:24 വാക്യത്തിൽ പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി യേശുവിന്റെ രക്തം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹാബേലിന്റെ രക്തം സംസാരിച്ചത്? കായിൻ തന്റെ അനുജനായ ഹാബേലിനെ കൊന്നു. കായൻ തന്റെ അനുജനായ ഹാബേലിനെ കൊന്നു. അവന്റെ രക്തം, അവൻ രക്തമൊഴുക്കി മരിച്ചു. അവന്റെ രക്തം ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. അവൻ ചൊരിഞ്ഞ രക്തം ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുവാൻ തുടങ്ങി, ദൈവമേ എന്റെ സഹോദരൻ, എന്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നെ കൊന്നു, എന്നെ തകർത്തു. നീ അവനോട് പകരം ചോദിക്കണമേ. ദൈവം കായിനോട് ചോദിക്കുക, കായിനെ നിന്റെ സഹോദരനായ ഹാബേലിന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നല്ലോ. ഹാബേൽ രക്തം ചിന്തിയത്,
ഹാബെൽ രക്തം ചിന്തിയത് ദൈവഹിത പ്രകാരമല്ലായിരുന്നു. ഹാബേലിന്റെ രക്തം ചിന്തപ്പെട്ടത് അടിയും പകയും വിദ്വേഷവും നിമിത്തമാണ്. ദൈവപ്രസാദം ലഭ്യമാകാതെ വന്നപ്പോഴാണ് ഹാബേലിന്റെ രക്തം ചിന്തപ്പെട്ടത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയിൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ച യേശു ക്രിസ്തു തന്റെ രക്തം ചിന്തിയത് പിതാവിന്റെ ഹിതപ്രകാരമായിരുന്നു. ആ രക്തം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, കണ്ണന്നൂരിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, സകല ജനത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്ന് യേശു പറയുകയാ, പിതാവേ ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് നീ ക്ഷമിക്കണമേ, ഞാൻ വിശ്വസിക്കുന്നു എന്റെ യേശുവിന്റെ രക്തം സംസാരിച്ച പദം, പിതാവേ ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് നീ ക്ഷമിക്കണമേ. ഇന്ന് രാത്രി ആ രക്തത്തിന് നിർജീവത്വം സംഭവിച്ചിട്ടില്ല. ആ രക്തം കണ്ണന്നൂരിൽ ഒഴുകുകയാണ്. ദുരാത്മ ശക്തികളെ പരിപൂർണമായി തകർക്കുന്ന യേശുവിന്റെ രക്തം കണ്ണന്നൂരിൽ ഒഴുകുകയാ. കരമടിച്ച് നന്ദി പറഞ്ഞ ദൈവത്തിന്, കരമുയർത്തി നന്ദി പറഞ്ഞ്, കരമ ഉയർത്തി അടിച്ച് നന്ദി പറഞ്ഞ്. ഓ രാമാൻ ശാന്തന. ഇന്ന് രാത്രി അന്തരീക്ഷ മണ്ഡലത്തിൽ പൈശാചിക മേഖലകളിൽ ദൈവ ചില പ്രവൃത്തികൾ ആരംഭിക്കുകയാ. ആട്ടുകൊട്ടന്മാരുടെയും കാളക്കിടാങ്ങളുടെ രക്തത്തിന് പാപത്തിന് ഓ പരിഹാരം വരുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു യോർദാനിങ്കിൽ കടന്നു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഒരിക്കൽ യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 8:36 46-ാമത്തെ വാക്യത്തിലാണ് തോന്നുന്നു. യേശു പറഞ്ഞു, എന്നെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്തുവാൻ ആർക്കു കഴിയും? യേശു വിശുദ്ധനാണ്. അവന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം വിശുദ്ധമാണ്. ഒരിക്കൽ ആരാണ്ട് പറയുന്നത് ഞാൻ കേട്ടു, യേശുവിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തവും മറിയയുടെ രക്തവും ഒന്നാണെന്ന് ഞാൻ പറയുന്നു. അല്ലേ? അല്ല. യേശുവിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തവും മറിയയുടെ രക്തവും ഒന്നല്ല. യേശുവിന്റെ ജനനം അത്ഭുതമായിരുന്നു. ഒരു ദിവസം മറിയയോട് പറഞ്ഞു, മറിയേ ഭയപ്പെടേണ്ട, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുവാൻ പോകുകയാണ്. മറിയ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെടും. മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ദൈവത്തിന്റെ വചനം അവളുടെ വയറ്റിൽ അവളുടെ ഉള്ളിൽ ഉരുവാകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അവളുടെ ഉള്ളിൽ വന്നു. ഓരോ മാസം മുമ്പിലോട്ട് പോകുമ്പോൾ അത് വളരുവാൻ തുടങ്ങി. എബ്രായർ ലേഖകൻ വിളിച്ചു പറയുന്നു, ദൈവം എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ദൈവം എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക, ദൈവം എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശുവിന്റെ പിതാവാരാ? സ്വർഗത്തിലെ ദൈവം, യേശുവിന്റെ പിതാവ് സ്വർഗത്തിലെ ദൈവമാണ്. അപ്പോൾ അവന്റെ രക്തം ആരുടേതാ? പിതാവാം ദൈവത്തിൻ്റെത്. ആദാമിൽ സകലരും അടിപാപത്തിന്റെ ശക്തിക്ക് അടിമപ്പെടുമ്പോൾ ക്രിസ്തുവിൽ ഓരോ വ്യക്തിയും ജീവിക്കുകയാണ്. ക്രിസ്തുവിൽ ഓരോ വ്യക്തികളും ഉയർത്തെഴുന്നേൽക്കുകയാണ്. ക്രിസ്തുവിൽ ഓരോ വ്യക്തികളും വളരുകയാണ്. ആദാമിൽ സകലരും മരിക്കുമ്പോൾ ക്രിസ്തുവിൽ സകലരും ഉയർത്തെഴുന്നേൽക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ, ശബ്ദം ഉയർത്തി നന്ദി പറഞ്ഞേ. അപ്പോൾ യേശുവിന്റെ രക്തം ആരുടേതാ? പിതാവ് നൽകി. തുറക്ക പറഞ്ഞേ, പിതാവ് നൽകിയത്. ആ രക്തത്തിൽ ആദാമിന്റെ പാരമ്പര്യമില്ല.
ആ രക്തത്തിൽ മനുഷ്യ പാരമ്പര്യമല്ല, ആട്ടുകൊട്ടന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന് ജടീക ശുദ്ധി വരുത്തുവാൻ കഴിയും. കഴിയുമെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ യാഗമായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിപ്പാൻ എത്ര അധികം കഴിയും. ഞാൻ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പല ഈ ദേശത്തിലെ ചില പാപത്തിന്റെ ശക്തികൾ, ചില അശുദ്ധിയുടെ ശക്തികൾ, ചില ദ്രവ്യാഗ്രഹത്തിന്റെ ശക്തികൾ അഴിയുകയാ യേശുവിന്റെ നാമത്തില. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. കാരണം അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്, അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഹാബേലിന്റെ ഹാബേൽ രക്തം ചിന്തിയത് ദൈവഹിത പ്രകാരമല്ലായിരുന്നു. ആ രക്തം ഇന്ന് രാത്രി നിങ്ങളെ നോക്കി സംസാരിക്കുകയാണ്, പാപങ്ങളിൽ നിന്നും ശുദ്ധീകരണം. ആ രക്തം ഇന്ന് രാത്രിയിലും നിങ്ങളെ നോക്കി സംസാരിക്കുകയാണ്, ജയം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് രാത്രി നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുന്ന, ചില ഭവനങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ കെട്ടുകൾ, പാപത്തിന്റെ ശക്തികൾ ഞാൻ കാണുന്നു. തലമുറയുടെ മേൽ പിശാചിട്ട കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുകയാണ് ഇവിടെ. രക്തം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ, യേശുവിന്റെ രക്തം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. ചില ഭവനങ്ങളിൽ തലമുറയുടെ മേൽ പിശാചിട്ട ചില കെട്ടുകളെ ദൈവം ഉടച്ചുകൊണ്ടിരിക്കുക. കരം അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഓ രാമോറി, ഓ യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ പ്രാപിച്ചേ, കരമടിച്ച വിടുതൽ പ്രാപിച്ചേ. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഉറക്കെ പറഞ്ഞ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുണ്ട്. എല്ലാ സഹോദരന്മാരും സഹോദരന്മാർ ചേർന്ന് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുണ്ട്. ഓരൊക്കെ പറഞ്ഞ് ആർത്തു യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുണ്ട്. സഹോദരന്മാരൊക്കെ പറഞ്ഞ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുണ്ട്. ഓരൊക്കെ പറഞ്ഞ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുണ്ട്. ആമേൻ. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ 3:8 യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, പാപം ചെയ്യിപ്പിക്കുന്നവൻ പിശാചാണ്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനുമാണ്. അപ്പോൾ ഇന്ന് രാത്രി കേട്ടുകൊള്ളുക, ഏതെങ്കിലും പെന്തക്കോസുകാരൻ പാപം ചെയ്യുന്നെങ്കിൽ അവൻ ആരുടെ മകനാണെന്ന് വേദപുസ്തകം പറയുന്നു. അവൻ ആരുടെ മകനാ? പിശാചിന്റെ മകൻ. എന്നാൽ ബൈബിൾ പറയുന്നു, യേശു ഈ ലോകത്തിൽ വന്നത് പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ, പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ. 18 പിശാച് കെട്ടിവെച്ച ഒരു സഹോദരിയെ നോക്കി യേശു പറഞ്ഞു, നിന്റെ ബന്ധനം അഴിയുന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ യേശുവിന്റെ വാക്കിൽ അതിന് കടന്ന് വിശ്വസിക്കുന്നു, അതിന് കടന്ന് ഞാൻ എന്റെ യേശുവിന്റെ വാക്കിൽ വിശ്വസിക്കുന്നു. യേശു ആ വാക്ക് പറഞ്ഞപ്പോൾ 18 ആ സഹോദരിയുടെ ജീവിതത്തെ പിശാചി കൊണ്ട് അഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ അത് വിളിച്ചു പറയുകയാ, കുടുംബങ്ങളെ ബന്ധിച്ച കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, ദേശത്തിലെ കെട്ടുകൾ അഴിയട്ടെ. കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് യേശു ഗദസമന തോട്ടത്തിൽ രക്തം ചിന്തിയത്? എന്തിനു വേണ്ടിയിട്ടാണ് പീലാത്തോസിന്റെ അരമനയിൽ അവിടെ യേശു രക്തം ചിന്തിയത്? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, എന്റെയും നിന്റെയും വിശുദ്ധീകരണത്തിനും, എന്റെയും നിന്റെയും ജയകരമായ ജീവിതത്തിന്, എന്റെയും നിന്റെയും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് യേശുവിന്റെ ശരീരത്തിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകിയത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാ, ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാ, യേശു ക്രിസ്തുവിന്റെ ഒരു തുള്ളി രക്തം എന്റെ മേലോ നിങ്ങളുടെ മേലോ നിങ്ങളുടെ ദേശത്തിന്റെ മേലോ വീണാൽ മതി. 1000 പിശാചി കെട്ടിയ കെട്ടായിരുന്നാലും, 100 പിശാചി കെട്ടിയ കെട്ടായിരുന്നാലും, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അത് അഴിഞ്ഞു പോകും. കാരണം എന്റെ യേശുവിന്റെ രക്തത്തിന് ഇന്നും ശക്തിയുണ്ട്, അവന്റെ രക്തത്തിന് ദ്രവത്വം സംഭവിച്ചിട്ടില്ല. പെന്തക്കോസ് നാളിൽ പത്രോസിന്
എഴുന്നേറ്റ് പറയുവാൻ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഉയർത്തെഴുന്നേറ്റു. ദാവീദ് ഇന്നും അവൻ ശവക്കല്ലറയിൽ കിടക്കുകയാണ്, നേതാക്കന്മാർ ഇന്നും ശവക്കല്ലറയിൽ കിടക്കുകയാണ്, പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ കുരുക്കാമെന്ന പരീശന്മാര്, യേശുവിനെ കുരുക്കാൻ വന്ന ശാസ്ത്രിമാര് ഇന്ന് രാത്രി വിളിച്ചു പറയുകയാ, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ വാണരുള്ളുകയാണ്. അക്കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക, ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ദൈവം ഇതിനകത്ത് ചെയ്യാൻ പോകുക. ചിലരോട് പരിശുദ്ധന്മാർ പറയുന്നു, ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ ചിലർ ചെയ്താൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും, വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും, വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഈ ദേശത്തെ ദൈവം കാണുന്നുണ്ട്, പരിശുദ്ധന്മാർ ഈ ദേശത്തെ കാണുന്നുണ്ട്, അവൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ഒഴുകി വരുന്നു. ഹോറാ പാപ്പാസ്യത്തിന എല്ലാ ദൈവ മക്കളെ എഴുന്നേറ്റാട്ടെ, കരങ്ങളെ സ്വർഗത്തിങ്കിൽ വെളിപ്പെടുത്തി. You are here, standing here in the midst of all. We raise up in our praise, and as we worship your throne, and as we worship wrong, and as we worship build your throne, and as we worship build your throne, come Lord Jesus and take your place, come Lord Jesus and take your place. Lift your hand, ella karangal velipidichu, and as we worship build your throne, and as we worship build your throne, come Lord Jesus and take your place, come Lord Jesus and take your place. യേശു ഓ യേശു, യേശു ഓ യേശു, യേശു ഓ യേശു, നിൻ സാന്നിധ്യം മതി, എല്ലാ കരങ്ങളും സ്വർഗത്തിങ്കിലേക്ക് ഉയർത്തിപ്പിടിച്ച്. ഇന്ന് രാത്രി ഞാൻ അറിയുന്നു, അറിയാമ്മ അറിയാ
അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, യേശുവേ എന്ന് വിളിച്ച് അഭിഷേകം ഇതിനകത്ത് പകരപ്പെടുക. അക്കരങ്ങൾ ഉയർത്തിപ്പിടി, യേശുവേ എന്ന് വിളിച്ച് അഭിഷേകം ഇതിനകത്ത് ഇറങ്ങി വരുന്നു. അഭിഷേകം വ്യക്തികളിലേക്ക് പകരപ്പെടുകയാ. ഈ രാത്രി യേശുവിന്റെ ശക്തി വ്യക്തികളിലേക്ക് പകരപ്പെടുകയാ. Receive the healing, receive the miracles, receive the power. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാപിച്ചോ. യേശുവിന്റെ നാമത്തിൽ വന്നിരിക്കണ്ട രോഗികളെ ഇവിടെ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ പുറത്തു പോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓ രാമന ശാന്തരരികരിയ. ഓ ദൈവസാന്നിധ്യം ഇവിടെ ഒഴുകി വരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് ഒഴുകി വരികയാണ്. ഓ ജീസസ്, അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാ അക്കരങ്ങളും ഉയർത്തിപ്പിടിച്ച്. ഇന്ന് രാത്രി ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാത്മീയ ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഇതുവരെയ്ക്ക് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മസാന്നിധ്യം യേശു ഇപ്പോൾ നിങ്ങളുടെ മേൽ പകരുന്നു. രാത്രി യേശുവേ നീ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം ഇതുവരെയ്ക്കും കൊടുത്തിട്ടില്ല. യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് യേശു വേണം എന്ന് പറയുന്നവർ നിങ്ങളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. എനിക്ക് യേശു വേണം, എനിക്ക് യേശു വേണം. എൻ്റെ ഹൃദയം ഞാൻ യേശുവിന് കൊടുത്തിട്ടില്ല, എൻ്റെ ഹൃദയത്തിൽ യേശുവില്ല. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രക്ഷകൻ എൻ്റെ കർത്താവുമായി ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. എല്ലാ പാപങ്ങളെയും ഞാൻ വലിച്ചെറിയുന്നു. അതെനിക്ക് വേണ്ട, അഭാവം എനിക്കിനി വേണ്ട. യേശുവേ നീ മതി എനിക്ക്. അങ്ങേ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകനുമായി. Your presence makes me whole. Oh Jesus, oh Jesus, Jesus, oh Jesus, your presence makes me whole. Oh, your presence. ഈ കാര്യങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിപ്പിടിച്ചു. യേശു, ഓ യേശു, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി. എൻ്റെ ദേഹം, ദേഹി ആത്മാവിലേക്ക് ഒഴുകട്ടെ, ഒഴുകട്ടെ യേശുവേ. എൻ്റെ ബുദ്ധി, എൻ്റെ പാദങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ വിചാരങ്ങൾ മുഴുവൻ മേഖലകളിലേക്ക് ഈ നിമിഷം അങ്ങയുടെ രക്തത്തെ ഒഴുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ യേശുവിൻ്റെ രക്തത്തിലൂടെ ഉള്ള വിടുതൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാ മുഖാന്തരം വരികയാണ്. അത് പ്രാപിച്ചു, അത് പ്രാപിച്ചു, അത് പ്രാപിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അത് പ്രാപിച്ചു. രക്തത്തിലൂടെ, യേശുവിൻ്റെ രക്തത്തിലൂടെ ദൈവശക്തി വെളിപ്പെടുകയാണ്. ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി, യേശു, 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 യേശു. ഈ ഗ്രൗണ്ടിൽ ചിലത് ചെയ്യുകയാണ്.
യേശു ഗ്രൗണ്ടിൽ ചിലത് ചെയ്യുക. ചില ഇതുവരെയും രക്ഷപ്പെടാൻ കഴിയാത്ത ചില പ്രവണതകളിൽ നിന്നും ചിലരെ കർത്താവ് ഇപ്പോൾ വിടുവിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ രക്തം നിങ്ങളെ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക. ഓ റമാന റിയാന്തന റിബിനി നിബി കമാനാഷ്യ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ രക്തം ഇതിനകത്ത് ചാലിച്ചുകൊണ്ടിരിക്കുന്നു. ഒഴുകി വരികയാണ്, ഒഴുകി വരികയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് രക്തം തളിക്കപ്പെട്ടവരായി ഇന്ന് രാത്രി ജനം ഇവിടുന്ന് പോകട്ടെ. രക്തം തളിക്കപ്പെട്ടവരായി ഓ റിയ ബാബ ഷിയക്കാൻ അറിയാന്തന ആ വിലയേറിയ ദൈവശക്തി പ്രാപിച്ചോ. ദൈവത്തിന്റെ തീ കത്തട്ടെ. ഒരു മന ശക്തന തീ കത്തി പിടിക്കട്ടെ. അഗ്നി കത്തട്ടെ. ഫയർ 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 തീ കത്തട്ടെ. ശരീരങ്ങളെ തീ കത്തട്ടെ. യേശുവിനെ തീ കത്തട്ടെ. ദൈവശക്തി വ്യാപരിക്കുക. നാമത്തില് തീ കത്തി പിടിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ഈ ഗ്രൗണ്ടിൽ തീ കത്തി പിടിക്കുക. പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ഫയർ 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 വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കറിയാൻ കഴിയുന്നുണ്ട് കർത്താവ് പല ഹൃദയങ്ങളെയും ശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആമേൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിൽ ഒരു പ്രാവശ്യം ഉയർത്തിപ്പിടിച്ച് യേശുവിനെ നന്ദി പറഞ്ഞു, യേശുവിനെ നന്ദി പറഞ്ഞു. എല്ലാ കണ്ണുകളും അടച്ചേ. നിന്റെ ഇഷ്ടം നിറവേറേണ്ടതിന് ഞങ്ങളെ പ്രയോജനപ്പെടുത്തണമേ. നിന്റെ സന്തോഷം ഞങ്ങളിലേക്ക് പകർന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇവിടെ ആരാധനയുടെ അഭിഷേകം വെളിപ്പെടാൻ പോവുകയാണ്. ആരാധനയുടെ അഭിഷേകം. ആമേൻ. സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. ആമേൻ. ഞാൻ അല്പനിമിഷം എന്റെ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു എന്ന് പറയുന്നവരൊന്ന് കരം ഉയർത്തി കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതെന്താ ഇവർ ഇങ്ങനെ ചാടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാ, ക്രിസ്തു ഇവരുടെ ഉള്ളിനകത്ത് കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ യേശു എരിശലേമിലേക്ക് പ്രവേശിക്കുന്ന നിമിഷത്തിൽ ലാസറിന് ചെയ്ത അത്ഭുതങ്ങളെ കേട്ടപ്പോൾ ജനം മിണ്ടാതിരുന്നില്ല. അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി.
ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു ഇതിനകത്ത് ആരാധനയുടെ അഭിഷേകം ദൈവം പകരാൻ പോകുക. ഹല്ലേലൂയ. ഫറവോന്റെ അടുക്കൽ മോശ പോയപ്പോൾ ഫറവോൻ പറഞ്ഞു ഈ ജനത്തെ ഞാൻ ആരാധിക്കാൻ വിട്ടേക്കത്തില്ല. പക്ഷെ കുഞ്ഞാട് അറുക്കപ്പെട്ടു, കുഞ്ഞാട് അറുക്കപ്പെട്ടു, കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും തളിക്കപ്പെട്ടു. സംഹാരകൻ വെളിപ്പെട്ടപ്പോൾ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവർ രക്ഷ പ്രാപിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവർ വിടുതൽ പ്രാപിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവർ അവർ അനുഗ്രഹിക്കപ്പെട്ടു, അവർ വിടുതലിലേക്ക് വന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് കർത്താവ് ചിലത് ചെയ്യാൻ പോകുക. അവൻ നിങ്ങളെ ആരാധനയുടെ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരാൻ പോകുക. ആമേൻ. ഫറവോനോട് പറഞ്ഞു ഈ ജനത്തെ ആരാധിക്കാൻ വിടണോ? ഫറവൻ പറഞ്ഞു വിടത്തില്ല. പക്ഷേ രക്തം മുഖാന്തരം അവർ ആരാധനയ്ക്ക് പുറപ്പെട്ടു. ഇന്ന് രാത്രി യേശുവിന്റെ രക്തമുണ്ടെങ്കിൽ നിങ്ങൾ ചലിച്ചു തുടങ്ങും. ആമേൻ. കരങ്ങൾ അടിച്ചാൽ നിമിഷം ദൈവത്തിന് നന്ദി പറഞ്ഞേ, ശബ്ദം ഉയർത്തി നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അല്പനിമിഷം ദൈവത്തെ ആരാധിക്കാൻ പോകുക. ആമേൻ, 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 ആമേൻ. ഊരാമ ശിഖന റിയാന്തല റിബിനി രബി കുറിയാന്തല. കരങ്ങൾ ഉയർത്തി അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഉയർത്തിയടിച്ച് അന്യഭാഷ. ഓ ശകല റിയന്തരം. കരങ്ങൾ ഉയർത്തിയടിച്ച് അന്യഭാഷ. ഞാൻ എന്തിനാ ഇത് ചെയ്യിപ്പിക്കണമെന്നറിയാവോ? പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് രാത്രി ദേശത്ത് ചിലത് നടക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി വലുതായിട്ട് ഇവിടെ ഒന്നും നടന്നില്ലെങ്കിൽ ആത്മാ പറയുന്നു ഈ ദേശത്ത് ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ദേശത്ത് ചിലത് എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവർ മാത്രം നിങ്ങളെ കരങ്ങളെ ചേർത്തടിച്ച് അന്യഭാഷയിൽ ആരാധ്യമാഹസ്യാന്തല. ഓ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഓ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. പാടിടും യേശുവിനെ ആരാധിക്കുമാൻ. ഹല്ലേലൂയ, ഞാൻ പാടിടോ സർവശക്തനായ വലേ. ഓ ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും സർവശക്തനായ വലേ. ഓ ഇന്നു കണ്ട വിശ്രമേറെ കാണുകയില്ല, ഇന്നു കണ്ട കഷ്ടമേനെ വരികയെ. ഇന്നു കണ്ട വിശ്രമേറെ കാണുകയില്ല, ഇന്നു കണ്ട കഷ്ടമേനെ വരികയില്ല. ഓ പാതയന്റെ കൂടാരത്തിൽ അടുകയില്ല, പാതയന്റെ കൂടാരത്തിൽ അടുകയില്ല. എന്റെ കാലുകൾ ഇടറുകയില്ല, എന്റെ കാലുകൾ ഇടറുകയില്ല, എന്റെ കാലുകൾ ഇടറുകയില്ല, എന്റെ കാലുകൾ. അഭിഷേകം
എല്ലാവരും തയ്യാറാണോ? നാം ഒരുമിച്ച് ശബ്ദമുയർത്തി ആർപ്പെടാൻ പോവുകയാണ്. കമൺ, തയ്യാറാണോ? യെസ് 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 ഓ യെസ് യെസ്. കമൺ കമൺ, നാം ഒരുമിച്ച് ആർപ്പെടാൻ പോവുകയാണ്. ഈ ശബ്ദം പോരാ, എല്ലാവരും ചേർന്ന് നിങ്ങൾ ആർപ്പിടുമ്പോൾ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ പകർച്ച നിങ്ങളിൽ ഉണ്ടാകാൻ പോകുകയാണ്. അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഞാൻ അത് അറിയുന്നു. ഈ ദേശത്തെ ഭരിക്കുന്ന പിശാച് ഇവിടെ തകരാൻ പോകുകയാണ്. ഹോ, യൗവനക്കാരെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന അന്ധകാര ശക്തി, യൗവനക്കാരെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന ഒരു അന്ധകാര ശക്തി ഇന്ന് രാത്രി നിങ്ങൾ ആർപ്പെടുമ്പോൾ തകരാൻ പോകുകയാണ്. അകറ്റുന്ന ഒരു പിശാച് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കൊണ്ട് തകർക്കുവാൻ പോകുകയാ. ഓ, ശിശുക്കളുടെയും മുല കൊടുക്കുന്നവരുടെയും നാവിൽ ദൈവം ബലം നിയമിച്ചിരിക്കുന്നത് എന്തിനെന്നറിയാവോ? കണ്ണന്നൂരേ, ശത്രുവിന്റെ തലയെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ വെളിപ്പെടുന്ന അന്ധകാര ശക്തിയെ കണ്ട് നീ ഭയപ്പെടേണ്ട. ദൈവം നിന്റെ നാവിൽ ബലം നിയമിച്ചിരിക്കുന്നത് ശത്രുവിനെ പകയിനെ മിണ്ടാതാക്കുവാനുള്ള അധികാരം ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ ഈ കണ്ണനൂരിലെ സാധാരണ വിശ്വാസിയുടെ നാവിലുണ്ട്. ഓ, വിശ്വസിക്കുന്നവർ അതരം തുറന്ന് ഇന്ന് രാത്രി ആർപ്പിട്ട് തുടങ്ങുക. യേശുവേ എന്ന് വിളിച്ചാട്ടെ. വ്യക്തമായി അറിയുന്നു, ദൈവമില്ലാത്ത വ്യക്തികളാക്കി തീർക്കുന്ന ഒരു പിശാച് അതിവിടുത്തെ ഒരാധിപതിയ. പക്ഷെ ആത്മാവിൽ ഞാൻ അതറിയുന്നു, ഇന്ന് രാത്രി കർത്താവ് വിടുവിച്ചിരിക്കുകയാണ്. ആമേൻ. ഇത് വിശ്വസിക്കുന്നവർ കരമുയർത്തി അടിച്ച് ദൈവത്തിൽ നിന്ന് പറഞ്ഞേ. ഓ, ഇവിടെ അഭിഷേകത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത്, ഞാനത് പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾ പോകുമ്പോൾ ഈ ശക്തി നിങ്ങളുടെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പോകുമ്പോൾ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലെ ദൈവത്തോട് അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിനോട് പറയും, ആ വിലയേറിയ അഭിഷേകം ഈ രാത്രി ഞങ്ങളുടെ മേൽ പകരപ്പെടുത്തേ. സഹോദരിമാരെ, അക്കരങ്ങൾ ഉയർത്തി അഭിഷേകം ഇതിനെ തൊടുകയാണ്. ഈ ദേശത്തിലെ അധിപതിയുടെ മേൽ ജയം പ്രാപിപ്പാൻ ദൈവം ഈ ദേശത്തിലെ ചില യൗവനക്കാരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ഇതുപോലെ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച മാതാപിതാക്കളെ, നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഈ രാത്രി ഈ ദേശത്തിൽ വെളിപ്പെടുന്ന അന്ധകാരം തകർക്കുന്ന ഒരു അഭിഷേകത്തിന്റെ പകർച്ചയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാ. യേശുവേ, ഓ വലിയ പ്രസംഗം ഇതിനകത്ത് നടന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്ത് യേശു ചിലത് ചെയ്തു കഴിഞ്ഞു. സത്യത്തെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കാതെ വന്ന ചില മനുഷ്യരുടെ കണ്ണുകളെ കുരുടാക്കിയ പിശാച് ഇന്ന് രാത്രി ഈ ദേശത്തിൽ നസ്രായനാഥനെ ഉടയ്ക്കുകയാണ്. സത്യമറിയാതെ വന്ന ഇന്ന് രാത്രി ഞാൻ പബ്ലിക്കായി വിളിച്ചു പറയുന്നു, ആ ശക്തിയെ കർത്താവ് കാൽവരി തകർത്തിരിക്കുന്നു. ആ കരങ്ങളെ അടിച്ച് നന്ദി പറഞ്ഞ് എന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി അഭിഷേകം നിങ്ങളിലേക്ക് ഒഴുകട്ടെ. അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് ഇപ്പോൾ ചില ഭവനങ്ങളിലേക്ക് വിടുതൽ ഒഴുകുകയാണ്. കടഭാരത്തിന്റെ പിശാച് ഈ രാത്രി വ്യക്തികളെ വിട്ട് മാറുകയാ.
കരങ്ങൾ ഉയർത്തി യേശുവേ, നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഉയർത്തല ശക്തി നിങ്ങളിലേക്ക് വരികയാ. ചേർന്ന് വിളിച്ച യേശുവേ, ദൈവത്തിന്റെ കുഞ്ഞാണ് സ്വർഗത്തിലെ ഭാഷ. ഹല്ലേലൂയാ. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ അല്പനിമിഷം കരങ്ങൾ അടിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ അറിയുന്നു, നസ്രായ നിങ്ങളുടെ കൂടെ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതിന്റെ ശക്തി മാറിപ്പോകട്ടെ. അനാവശ്യമായ തലവേദന ഉള്ളവർ ആ തലമേ നിങ്ങളുടെ കരം വെച്ച്. അനാവശ്യമായ തലവേദന ഉള്ളവർ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അവരിലേക്ക് കരങ്ങൾ നീട്ടിക്കുക. തലവേദന ഉള്ളവർ കരങ്ങൾ നീട്ടിക്കുക. ആ തലവേദന ഉള്ളവരെല്ലാം ഫ്രണ്ടിലോട്ട് വന്നു, ഫ്രണ്ടിലോട്ട് വന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവ് പറയുന്നു. ഓ തപ്പലയാണ് ഹാ വൃമീനി നിയതനലമ. ഇപ്പോൾ ഈ സഹോദരിയിൽ ദൈവശക്തിയും പരിവർത്തിക്കട്ടെ. റിസീവ് ദ ഹീലിംഗ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. ആ കരങ്ങൾ ഉയർത്തിയെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഓ നെർവ് സംബന്ധമായ രോഗമുള്ളവർ കരം ഉയർത്തി പിടിച്ച്. നെർവ് ഞരമ്പ് സംബന്ധമായ രോഗമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി പിടിച്ച്. ഞരമ്പ്, ഞരമ്പ് സംബന്ധമായ, ഞരമ്പ് സംബന്ധമായ രോഗം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓറിയാ ഭക്കസ്യാന്തര. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബിഹേൽ, ബിഹേൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അസ്ഥികളെ സൗഖ്യമാക. യേശുവിന്റെ നാമത്തിൽ സുഖമാക. ഓ രാമാ ശ്യാഖാന റിബിനു. റിസീവ് ദ ഹീലിംഗ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. റിസീവ് ദ ഹീലിംഗ്. റിസീവ് ദ ഹീലിംഗ്. റിസീവ് ദ ഹീലിംഗ്. രോഗശാന്തി ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Come on, receive the healing. യേശുവിന്റെ നാമത്തിൽ സുഖമാക. യേശുവിന്റെ നാമത്തിൽ സുഖമാക. യേശുവിന്റെ നാമത്തിൽ സുഖമാക. സുഖമാക. ബലം പ്രാപിക്കുക. ആരോഗ്യം പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്ന് ഇതിനകത്ത് ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോയി. ഓ എന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ കരമുയർത്തിയേ. ഓ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ മാറിപ്പോ കരമുയർത്തിയോ. സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു. കുരുടർ മുടന്ത സകലരെയും ഓ യേശു സൗഖ്യമാക്കി. ഓ കണ്ണൂർ എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു. കുരുടർ മുടന്ത സകലരെയും യേശു സൗഖ്യമാക്കി. വിശ്വാസത്തോടെ ഹല്ലേലൂയ ആരാധിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ശബ്ദം മാത്രം ഉയരും. ഉറക്കെ ഹല്ലേലൂയ ഒരു പ്രാവശ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. അല്ല, ഇന്ന് രാത്രി നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ഏറ്റെടുത്തിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ആന്റിമാരും അമ്മച്ചിമാരും എല്ലാവരും എഴുന്നേറ്റ് ഇപ്പൊ ഞാൻ നിർത്താൻ പോകുന്നത്. എല്ലാവരും എഴുന്നേറ്റ് ഹല്ലേലൂയാ. എല്ലാവരും പ്രാർത്ഥിച്ച നാല് ദിവസം, ഇനിയുള്ള മൂന്ന് ദിവസവും പരിശുദ്ധാത്മാവ് ഈ ദേശത്തിൽ ചിലത് ചെയ്യണം, ചിലത് ചെയ്യണം, ചിലത് ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിച്ച കർത്താവേ, ഈ ഗ്രൗണ്ടിൽ അങ്ങയുടെ അഭിഷേകം പുലരപ്പെടട്ടെ. അല്പനിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങൾ നടത്തുന്ന ഒരു യോഗമായിട്ട് തന്നെ ഇതിനെടുത്ത്, നിങ്ങളുടെ സഭ, നിങ്ങൾ നടത്തുന്ന ഒരു യോഗമായിട്ട്, നിങ്ങളുടെ ദേശത്തിന്റെ വിടുതലിനായി, നിങ്ങളുടെ ദേശത്തിന്റെ അനുഗ്രഹത്തിനായി, നിങ്ങളുടെ സഭയുടെ ഉയർച്ചയ്ക്കായി നടത്തപ്പെടുന്ന ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായി എല്ലാ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആരെയും അങ്ങോട്ട് വിളിക്കുന്നില്ല. ഈ ദേശത്തിന്റെ അനുഗ്രഹം, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. യേശുവിന്റെ ഉയർന്നു. പ്രിയ പിതാവേ, ഈ രാത്രിയിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു ഇവരോടൊപ്പം ഉള്ളതിനായ സ്തോത്രം. കർത്താവ്, ഇപ്പോൾ ഈ ജനം കടന്നു പോകുന്നു. നിന്റെ വിലയേറിയ സാന്നിധ്യം ഇവരോട് കൂടെ ഇരിക്കണമേ. ഹാനോക്ക്, ഹാനോക്കിന് കൂടെ കൂടെ അങ്ങ് നടന്നതുപോലെ കർത്താവ് അങ്ങയോട് കൂടെ ചേർന്ന് നടക്കുവാൻ ഈ ജനത്തിന് കൃപ നൽകണമേ. യേശുവേ, ഇപ്പോൾ ഇവർ ബലമുള്ളവരായി, ജയമുള്ളവരായി ഈ ഗ്രൗണ്ട് വിട്ട് പോകുവാൻ യേശു ഇടവരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നാളെയും മറ്റുള്ള ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന യോഗം, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ, അനേകർ രക്ഷയിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടാകട്ടെ. കർത്താവേ, ചില വ്യക്തികളിൽ റമാസ്യാന്തന യേശുവിന്റെ നാമത്തിൽ തന്നെ ജനമാവേ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മ നാം ഏവരോടും യേശുവിന്റെ വരവിലുണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ. കരമുള്ളവരെല്ലാം കരം പഠിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിന്